നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ കോച്ചുമാർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹം ഒരു സ്പെഷ്യൽ പേഴ്സണാണ് ലയണൽ സ്കലോനിയെക്കുറിച്ച് ലയണൽ മെസ്സി പറയുന്ന വാക്കുകളാണിത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചൈനീസ് മാധ്യമത്തിന് ഇൻ്റർവ്യൂ നൽകിയിരുന്നു അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതിൽ വേൾഡ് കപ്പിൽ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞു എന്നും അതുപോലെ ബാലൻ ഡിയോറിന് ഇപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല വേൾഡ് കപ്പാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് എന്നും ഒക്കെ മെസ്സി പറഞ്ഞിരുന്നു ആ കൂട്ടത്തിലാണ് വേൾഡ് കപ്പ് നേടിയ പരിശീലകൻ ലയണൽ സ്കലോനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഫിഫ സമ്മാനിച്ചത് സ്കലോനിക്കായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം എന്തായാലും മെസ്സി സ്കലോനിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് സ്കലോനിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എല്ലാ കോച്ചുമാർക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ സ്റ്റൈലുകളുണ്ടാകും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കലോനി ഒരു സ്പെഷ്യൽ പേഴ്സണാണ് അത് ഞങ്ങൾ വലിയ റിസൾട്ടുകൾ മികച്ച റിസൾട്ടുകൾ എപ്പോഴും ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് പറയുകയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റൈലുണ്ട് അദ്ദേഹം അത്രയധികം ക്ലോസ് ആയിട്ട് താരങ്ങളോട് ഇടപെടുന്നു അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി വളരെ മികച്ചതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പേഴ്സണാണ് എന്ന് തീർച്ചയായിട്ടും സ്കലോനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മെസ്സി പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം മാൻ മാനേജ്മെൻറ്റ് വളരെ മികച്ച രൂപത്തിൽ ചെയ്യുന്നു അദ്ദേഹത്തെക്കാൾ മികച്ച സ്കില്ലുള്ള കഴിവുള്ള കോച്ചുമാരുണ്ടാവും ഒരുപക്ഷെ പെപ്പിൻ്റെ നിലവാരത്തിലുള്ളൊരു കോച്ചാണ് ആഞ്ചലോട്ടിയുടെ നിലവാരത്തിലുള്ളൊരു കോച്ചാണ് എന്നൊന്നും ആരാധകർ പറയില്ല അത് അങ്ങനെയല്ല പക്ഷേ അദ്ദേഹത്തിനറിയാം എങ്ങനെ താരങ്ങളെ മാനേജ് ചെയ്യണം മാൻ മാനേജ്മെൻറ്റിൽ അദ്ദേഹം വളരെ മികവ് കാട്ടി അതുകൊണ്ട് തന്നെയാണ് അർജൻറ്റീനയുടെ ഈ സക്സസ് ഒക്കെ വന്നിരിക്കുന്നത് ഓർക്കുക 2018 വേൾഡ് കപ്പിൽ സാമ്പോളിയുടെ കീഴിലാണ് അർജൻറ്റീന കളിച്ച് തകർന്ന് തരിപ്പണമായി പോയ അർജൻറ്റീന ടീമിനെ അവിടെ നിന്ന് ഇൻട്രിം കോച്ചായിട്ട് വന്ന് പിന്നെ സ്ഥിരം കോച്ചായിട്ട് മാറി നേട്ടങ്ങളുടെ ഉത്തുംഗതയിലേക്ക് കൊണ്ടുപോയി സ്കലോനി കിട്ടാക്കനിയായിരുന്ന അന്താരാഷ്ട്ര കിരീടം 28 വർഷങ്ങൾക്ക് ശേഷം കോപ്പ അമേരിക്കയിലൂടെ നേടിക്കൊടുത്തു യൂറോപ്യൻ ചാമ്പ്യന്മാരെ യൂറോപ്പിലിട്ട് പൂട്ടി ഫൈനലിസിമായി കിരീടം ചൂടി ഒടുവിൽ ലോക ചാമ്പ്യന്മാരെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ തകർത്ത് അവർ കിരീടവും സ്വന്തമാക്കി അങ്ങനെ എല്ലാം നേടിക്കൊടുത്തു സ്കലോനി ഒരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം